ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ കുറെ കാലമായിട്ടൊരു വിഷമമായിട്ടിരുന്ന ഒരു കാര്യമാണ്. അത് ഇന്ന് കൈസ് വീഡിയോ ചെയ്യാൻ കൂടെ ചെയ്തു. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ കൂടുതൽ വന്നുണ്ടായിരുന്ന മുസ്ലിംസ് ആയ യൂട്യൂബർ, ലേഡി യൂട്യൂബർമാരുണ്ടായിരുന്നു. നന്നായിട്ട് അഡ്വാൻസ് വീഡിയോ ഇടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഉണ്ട്. പക്ഷെ അവരിൽ ഒരു മുഴുവൻ ആൾക്കാരെന്ന് പറഞ്ഞ പോലെ പല കാരണം കൊണ്ട് നിർത്തിപ്പോയി. ഇതൊന്നും ക്ലച്ച് പിടിക്കാതെ, അതായത് എന്ത് വന്നാലും യൂട്യൂബ് ഒരു വിജയത്തിലെത്താതെ അങ്ങനെ ആ ലോക്ക്ഡൌൺ സമയത്ത് ഒത്തിരി പേര് നിർത്തിപ്പോയി. പക്ഷെ ചിലരൊക്കെ നിർത്തിപ്പോകാനുണ്ടായ ഒരു കാരണം, അന്ന് ഞങ്ങളുടെ ആ ഗ്രൂപ്പില്, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ മുസ്ലിം സ്ത്രീകള് ഇങ്ങനെ യൂട്യൂബ് നടത്തുന്നത് എന്തോ വലിയൊരു പാപം പോലത്തെ ഒരു ലേഖനം അങ്ങനെ എഴുതി, ഒത്തിരി നീളത്തിൽ എഴുതി ഇങ്ങനെ വന്നിട്ട് അതേപ്പറ്റി പിന്നെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പേഴ്സണലായിട്ട് അതേപ്പറ്റി പറഞ്ഞപ്പോ എന്തോ മതത്തിന്റെ പരിപാടിയാണ്, എനിക്കതൊന്നും എല്ലാം ഒന്നും അറിയില്ല. എന്താണേലും മുസ്ലിം സ്ത്രീകൾ അങ്ങനെ യൂട്യൂബ് നടത്താൻ പാടില്ല, പരസ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ, അവരുടെ മോഹം കാണിക്കാൻ പാടില്ലെന്ന് എന്തൊക്കെയോ പറഞ്ഞ് അത് ചെയ്യുന്ന എന്താണേലും മോശം, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാണ് ഈ ലേഖനം ഇങ്ങനെ വന്നത്. അപ്പം അന്ന് ഈ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നെന്ന്, അവര് അതിന് എങ്ങനെയാലും അവർക്കൊക്കെ ഓരോ കഴിവുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ട. ഓരോ കാര്യത്തിൽ ഓരോ കഴിവുള്ള സ്ത്രീകളുമാണ്. അപ്പൊ ആ കഴിവൊക്കെ പ്രകടിപ്പിക്കാൻ ഒരു വേദി പോലെ തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യുകയും ചെയ്യാം എന്നുള്ള ഒരു രീതി. ചിലർക്കാണ് പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ച് നന്നായിട്ട് ഈ പൂന്തോട്ടത്തിന്റെ വീഡിയോ ഇടുന്ന ഭയങ്കരമായിട്ട് അന്നേരം തന്നെ വൈറലായി. വളരെ ഇതായിട്ടൊക്കെ കയറി വന്നവരുണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നവര്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഈ ലേഡി യൂട്യൂബർമാര് മുസ്ലിംസ് ആയിട്ടുള്ള ഒരു വേണ്ട അത് ചെയ്യരുത്, എന്തോ വലിയ സംഭവമാണ് പാവമാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരൊക്കെ കുറച്ചു പേരൊക്കെ ഇട്ടേച്ചു പോയിട്ടുണ്ട്. അന്നോട്ട് തന്നെ ഇപ്പോഴും ഉണ്ട് എനിക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റൊക്കെ. അപ്പൊ ഇന്ന് അന്ന് തൊട്ട് എന്റെ മനസ്സിൽ അതിങ്ങനെ ഒരു വിഷമമായിട്ടുള്ളതാണ്. ശരിക്കും ഇന്നത്തെ അന്നത്തെ കാലത്ത്, പഴയ കാലത്താണ് പുരുഷന്മാർ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് സ്ത്രീകള് വീട്ടിൽ, പുരുഷന്മാർ പൈസ കൊണ്ടുകൊടുത്ത സ്ത്രീകള് ഫുഡ് ഉണ്ടാക്കുക, മക്കളെ നോക്കുക, ഇത്രയും ചെയ്താൽ മതി അന്നത്തെ കാലത്ത്. ആ സിറ്റുവേഷൻ ആണോ ഇന്ന്? ഇന്ന് പുരുഷനും സ്ത്രീയും ഒരേപോലെ ജോലി ചെയ്താൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ മതത്തിന്റെയും അതിന്റെയും എനിക്കറിയില്ല എന്താണേലും അതേപ്പറ്റി അധികം പറയാം, എന്താണേലും അതിന്റെയൊക്കെ ചട്ടക്കൂട് കൊണ്ട് അത് വെച്ച് അമക്കി ഇവരെ കൊണ്ട് ചെയ്യിക്കാതെ അത് വലിയ സ്വർഗത്തിൽ പോവില്ലെന്നോ എന്താണോ അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല കഴിവുള്ള ആൾക്കാര് സ്ത്രീകള് ഇതിന്റെ പേരില് അതൊക്കെ ഇട്ടേച്ച് പോയി. പിന്നെ അവരാ സാമ്പത്തിക വിഷമൊക്കെ അതുപോലെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇന്ന് സുലൂറ്റാസ് എന്ന് പറയുന്ന അവരുടെ ചാനൽ ഞാൻ നേരത്തെ കാണുന്നതാണ്. അവര് ഫാമിലി വ്ളോഗാണ്. ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ഓർക്കും, ഈ സ്വന്തമായി പ്രൈവസി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ മൊത്തം വിളിച്ചു പറയുന്ന, എല്ലാരെയും വിളിച്ചറിയിക്കുന്ന, സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യമെല്ലാം അറിയിക്കുക, അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മ വരിക. പക്ഷെ ഇവർ അങ്ങനെയല്ല, ഇവര് നല്ല എല്ലാം പറയുന്ന അങ്ങനത്തെ രീതിയല്ല ഫാമിലി വ്ളോഗ് എന്ന് പറയാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ലാതെ ഹെൽത്ത് ടിപ്സും പിള്ളേർ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണ രീതിയും, അസുഖമുള്ള ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങളൂടെ പറയുകയും ചെയ്യുന്നൊരു വ്ളോഗാണ്. അപ്പൊ അവരും ആദ്യകാലത്ത് ടാസ്ക് ഗ്രൂപ്പിലൊക്കെ പോയ കാര്യവും അന്ന് അതിക്കടന്ന് വിഷമിച്ച വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതൊക്കെ അവർ പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒത്തിരി കടം ഉണ്ടായിരുന്നു. ശരിക്കും ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആളാണ് ഈ സുലു എന്ന് പറഞ്ഞ സുലു ടോക്സിലെ. അവര് ഒരു സെക്കൻഡ് അനങ്ങാതെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. 5 മക്കളുമുണ്ട്. വളരെ ആക്റ്റീവായ ഒരു സ്ത്രീ അത്രയും കഷ്ടപ്പെട്ട് ഈ നിലയിലോട്ട് എത്തുകയും ചെയ്തു. അപ്പൊ ആ സ്ത്രീയെ ഇപ്പൊ കുറ്റപ്പെടുത്തിക്കൊണ്ട് നസീർ എന്നും പറഞ്ഞ് ഒരാള് വന്നിട്ടുണ്ട്. അങ്ങേര് എന്താണോ പറയുന്നത്, അത് മതത്തിന്റെ ആയിരിക്കാം എനിക്കറിയില്ല, എന്താണേലും ഇതേപോലുള്ള ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തി അവരെയും കൂടെ ഇനിയും അത് നിർത്തിക്കണം, അതാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ എനിക്കിവിടെ ചോദിക്കാനുള്ള, ഈ പറയുന്ന നസീർ എന്ന പേരിൽ നിന്ന് തന്നെ അറിയാം അയാൾ ഒരു മുസ്ലിമാണ്. ആണുങ്ങൾക്ക് പറ്റും, പെണ്ണുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങേര് ഇതേപോലെ ഇവരെ എല്ലാ സ്ത്രീകളും, നമ്മുടെ ജാസ്മിന്റെ ഒക്കെ ഫോട്ടോ വെച്ച് ഓരോ ചെയ്യുന്നുണ്ട്, ഇവരെ എല്ലായിടത്തും വിമർശിച്ചിട്ട് അങ്ങേര് വീഡിയോ ഇട്ട് മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ച് അങ്ങേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങേർക്ക് പൈസ ഉണ്ടാക്കാം, പക്ഷേ സ്ത്രീകൾക്ക് പറ്റില്ല. ഇത് എന്റെ എവിടുത്തെ നിയമം, ഇത് മതത്തിന്റെ ചട്ടക്കൂടൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, അതേപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്നാലും ഞാൻ പൊതുവെ നോക്കുമ്പോ പറയുന്ന, ആണുങ്ങൾക്ക് ഇത് പറ്റും, പെണ്ണുങ്ങൾക്ക് പറ്റത്തില്ല. അവര് യൂട്യൂബ് ഒന്നും ചെയ്യാൻ പാടില്ല, അവരടങ്ങി ഒതുങ്ങി വീട്ടിൽ മാത്രം ഇരുന്നോണം 10 പൈസ. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങള് സ്ത്രീകള് വർക്ക് ചെയ്ത് ഒരു 10 പൈസ ഉണ്ടാക്കി പുരുഷനെ സഹായിക്കുമല്ലേ ചെയ്യുന്നത്.
പുരുഷനൊരു വലിയ സഹായമല്ലേ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വീട്ടിൽ ഇരുന്ന് യൂട്യൂബ് നടത്തി ഒരു വരുമാനം കിട്ടിയ ആ വരുമാനം കിട്ടിയ ഭർത്താവിനല്ലേ ഒരു സഹായമാവുക? അതിന് ഇത്ര മാത്രം കണ്ടാൽ അറയ്ക്കണം എന്നൊക്കെയാ പുള്ളി പറയുന്നത്? പുള്ളി പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്. പൊതുദർശനത്തിന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ വിറ്റയിച്ചുകൊണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അവരെ വ്യഭിചരിക്കാൻ വിട്ടുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു പറ്റം മൊയന്തുകൾക്കെതിരെ നമ്മൾ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെ. അവരോട് ഒന്ന് പറയാനുള്ളത്, നിങ്ങളെ ഭാര്യമാരെ ഉമ്മമാരെ പ്രായമുള്ള ഉമ്മമാരെ വിട്ടേക്ക്, ഭാര്യമാരെ ഇപ്പങ്ങന്മാരെ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ട് ആഹ്ലാദിച്ച് ഒരു വിഭാഗം ആൾക്കാർ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അതായത് നിങ്ങൾ ആരും ഒറ്റക്ക് വീഡിയോ ചെയ്യാത്തതിന് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ എല്ലാ ഫാമിലി ബ്ലോഗേഴ്സ് കാണലില്ല. ഓരോരാൾ ലിങ്ക് അയച്ചു തരും, അതിനെ ഞാൻ ഒന്ന് പോയി കാണും, എന്നിട്ട് റിയാക്ട് ചെയ്യേണ്ട വിഷയമാണെങ്കിൽ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ മുഴുവനും ആസ്വദിച്ച് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളിലേക്ക് ഈ പ്രതികരണമായിട്ട് വരുന്നത് എന്നുള്ള ചിന്തിക്കേണ്ട ഘട്ടം. അറുപ്പും വെറുപ്പുമാണ് ഈ നാണം കെട്ട വർഗങ്ങളോട്. അതുകൊണ്ട് ഒരിക്കലും ആ വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല. എനിക്ക് പേര് ചില പേരൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേര്, അപ്പൊ ചില ആൾ ലിങ്ക് അയച്ചുതരും, അല്ലെങ്കിൽ പേര് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി സില്യൂട്ട് ടോക്സിന്റെ. അപ്പോ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് പിന്നെ സപ്പോർട്ടേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഈ സില്യൂട്ട് ടോക്സ് എന്ന് പറയുന്നത്. അപ്പോ അത് മുഖേന മുപ്പര വരുമാനം കൊണ്ട് വീടുണ്ടാക്കി നല്ല ഒരു ആർഭാടമായ ജീവിതം ഉണ്ടാക്കി, പക്ഷെ അറാമിന്റെ വഴിയാന്നേ ഉള്ളൂ. ഒരു നാൾ അതിനൊക്കെ പുള്ളി പറയുന്ന കേട്ടാ, ഇങ്ങനെയൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന സ്ത്രീകള്, മുസ്ലിം സ്ത്രീകൾ കേട്ടോ, അവര് മുസ്ലിംസിനെ പറയുന്നുള്ളൂ, മറ്റാരും പറയുന്നില്ല. അതെന്തോ അറപ്പുളവാക്കുന്ന രീതിയിലും ഹറാമാണോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്, അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്ത് ഭാഷയാലും അതിന്റെ അർത്ഥം എനിക്കറിയത്തില്ല. എന്താണേലും മോശമാണ് സംഭവം, അല്ലെ പാപമാണ് സംഭവം. പക്ഷെ ഇതൊരു സഹായമല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സുലൂറ്റാസിലെ അവർക്കാണെ കടം കയറിയ ഒരു പരുവായിട്ട് നിന്ന് അവരിന്ന് നല്ല ഹൈ ലെവലിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അത് ആ പെണ്ണ് ആ സ്ത്രീയുടെ മാത്രം കഴിവ് കൊണ്ടാണ്. അങ്ങനെയുള്ളപ്പം അവരെ ആർക്കും അത്ര ഇഷ്ടക്കുറവില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരൊറ്റ മൈനസ് പോയിന്റ് കമന്റ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടു. ഇവർക്ക് കടം കയറിയതിനെ പറ്റി അവർ പറയുമ്പോൾ അവരുടെ ഭർത്താവിനെ അവര് സംസാരത്തിൽ ഇടിച്ചു താഴ്ത്തുന്നു, അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു കമന്റ് രീതി ഞാൻ കണ്ടു. അത് പക്ഷെ പറഞ്ഞു വന്നപ്പോ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോലായിരിക്കും, മനഃപൂർവ്വമല്ല. കാരണം അവരത്രയും നന്നായിട്ട് സ്നേഹിച്ച് മക്കളെ നോക്കി, കുടുംബവും നോക്കി, പുറമെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി, വളരെ ഒന്നോ രണ്ടോ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അവരെത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നു, എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളെ നോക്കണം, വീഡിയോ എടുക്കണം, വീട്ടിലെ പണി ചെയ്യണം. വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചോറും കറി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കല്ലേ, നല്ല ഹെൽത്തി ഫുഡ്. അത് പുള്ളിക്കാരി പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചെന്താണെന്ന് പുള്ളിക്കാരി പറയുന്നൊന്ന് കേട്ട് നോക്കി. എനിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ഞാൻ വെറുതെ പരീക്ഷണത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചേ. പിന്നെയാണ് ഇതേ ഒരു സംഭവം കണ്ടത്, നമ്മൾ ഡയബറ്റസ് എഡ്യൂക്കേറ്ററിൻ്റെ ഈ ഒരു നമ്മുടെ ID കാർഡ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഇത് വെറുതെ ഷെയർ ചെയ്യുന്നതല്ല, നമ്മൾ പല കാര്യങ്ങളും ഇതുപോലെ ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചതും ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയുന്ന പോലെ ഞാൻ പറയല്ല. ഇത് പറയാനൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കാണണം, അറിയണം, ടിപ്സൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഡയബറ്റസ് എഡ്യൂക്കേറ്റർ പഠിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ നാച്ചുറൽ തെറാപ്പിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ചില സംഭവങ്ങൾ എന്തൊക്കെ കഴിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഗുണങ്ങൾ കിട്ടാമെന്ന് ഞാൻ റിസർച്ച് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഓരോ വീഡിയോയും ഇടുന്നത് വെറുതെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതല്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇടയിൽ കൂടെ ഒരു ഗോൾ ഇടിക്കെടുക്കുക. അങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയ ടിപ്സുകളും പറഞ്ഞു തരും. അതുപോലെ ഹെൽത്തി ആയ ഫുഡ്, എന്തൊക്കെ നമുക്ക് അറിയാൻ മേലാത്ത സാധനങ്ങളുടെ കാര്യങ്ങൾ പറയും, എല്ലാ ഇതിലും കേട്ടോ. പിന്നെ അതിലെല്ലാവരും മോട്ടിവേഷൻ സ്പീച്ച് പോലെ എന്തെങ്കിലും സ്ത്രീകളൊക്കെ ഒന്ന് ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ എങ്ങനെ നോക്കിയാലും അവരുടെ ബ്ലോഗ് പോയി കണ്ട്, ഈ ഫാമിലി ബ്ലോഗ് പോയി കണ്ടിട്ട് അടിയും പിടിയും കൂടി, അമ്മ തല്ല, അച്ഛൻ തല്ല്, മക്കള് തല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം കൂട്ടയടി, ഇതൊന്നും അല്ല അവരുടെ ചാനലിലുള്ള നല്ല ഒരു ചാനൽ തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഞങ്ങള് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അങ്ങനെയുള്ള ഒരു ചാനലിനെ ഇങ്ങേരിരുന്ന് എന്റെ പൊന്നു
കണ്ടാൽ അറക്കണം, അതാണ് ഇതാണെന്നൊക്കെ ഒരു ലിമിറ്റും ഇല്ലാതെ അങ്ങ് സംസാരിച്ചു വിട്ടിരിക്കുക. എന്തോ സമൂഹത്തിലെ വലിയൊരു വിപത്തിനെതിരെ ആഞ്ഞടിച്ച് വല്ലാതെ അങ്ങ് പ്രതികരിക്കുന്ന രീതിയിലാണ് അങ്ങേര് പ്രതികരിക്കുന്നത്. അങ്ങേരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന എന്തോ വലിയൊരു എന്താണ് ഒരു അമിതമായി എന്തോ വലിയൊരു നാശം, ആ നാശം സംഭവിക്കാൻ പോകുന്നു. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കൊണ്ട് സാധിക്കുന്ന പുള്ളിക്കാരൻ ചെയ്യുവാണ്, ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളൂ, ഇങ്ങനെ ആഞ്ഞടിക്കാൻ പുള്ളിക്കാരൻ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ട് ആഞ്ഞടിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ പൈസ വേണ്ടല്ലോ. പുള്ളിക്കാരന് റിയാക്ഷൻ ഇട്ട് വലിയ വലിയ ചാനലിനെ എല്ലാം എടുത്ത്, സ്ത്രീകളായിട്ടുള്ള ചാനലിനെ എടുത്ത് വായി തോന്നുന്ന എല്ലാം പറയുന്നത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിട്ട് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരന് പൈസ ഉണ്ടാക്കാം, സ്ത്രീകൾക്ക് പൈസ ഉണ്ടാക്കാൻ പാടില്ല. അത് എവിടുത്തെ നിയമമാണ്? ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടോ? എന്താണല്ലേ, എന്തൊക്കെയോ ജാതി മതം ഒക്കെ പറയുന്നുണ്ട്, എനിക്കതിന്റെ ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാനിവിടെ പറയുന്നത്, ഒരു സ്ത്രീയും കൂടെ ജോലി ചെയ്താൽ മാത്രമേ ഇന്നത്തെ കുടുംബം ജീവിച്ചു പോകത്തുള്ളൂ, അത്രയും ബുദ്ധിമുട്ടാണ്. പണ്ടൊരു വിരുന്നുകാർ നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ നമ്മുടെ പറമ്പിലോട്ട് അമ്മമാരിറങ്ങിപ്പോയ ഒരു മൂന്നാല് കൂട്ടം കറി വെക്കാനുള്ള സാധനങ്ങളുമായിട്ട് കയറി വരാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്ന കാലമുണ്ട്. അന്ന് പുരുഷന്മാർ മാത്രം പണിക്ക് പോയാൽ മതി. ഇന്ന് പട്ടിണി കിടക്കണ കാശ് വേണം കയ്യില്. എറണാകുളം ടൗണിലൊക്കെ, ടൗണിലല്ല എറണാകുളത്ത് ജീവിക്കണേ, പട്ടിണി കിടക്കണ കാശ് വേണം. കൊതുകിന്റെ കാശ് കൊടുക്കും, കൊതുക് തിരി മേടിക്കണ്ടേ? ഇന്ന് വേസ്റ്റ് വെക്കുന്നതിന് കാശ് വേണ്ടേ? വാട്ടറിന്റെ കാശ് വേണ്ടേ? എന്തെല്ലാം കാര്യത്തിന് പൈസ വേണം. പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാള് തന്നെ ഈ മുഖം ചുമന്ന് ചുമന്ന് പുരുഷന്മാര് ഒരു പരുവായിപ്പോ. അപ്പൊ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് കുടുംബത്തു നിന്ന് ഇറങ്ങി ജോലിക്ക് പോകാൻ മേലാതെ കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ അവരെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും സ്കില്ല് കഴിവുണ്ടെങ്കിൽ അത് വെച്ച് അവർ പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് വലിയൊരു ഉപകാരമാണ്. അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇവരെന്തോ വലിയൊരു പാപം സമൂഹത്തിലേക്ക് ചെയ്തു പോയി, ഇനി ഒരു രക്ഷയില്ലെന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത്. പണ്ട് ഇന്ന് എന്തെങ്കിലും പൈസ കൊടുക്കാൻ നമ്മുടെ കൈ കിട്ടും, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഭയങ്കര സൗകര്യങ്ങളായി, ജീവിത സൗകര്യങ്ങളെല്ലാം കൂടി, എല്ലാം വിരൽത്തുമ്പിലാണ്. പക്ഷെ എല്ലാത്തിന്റെ വിലക്കയറ്റം എന്താണെന്ന് ഓർക്കുന്നത്? ദിവസം പ്രതി വിലക്കയറ്റം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് കിട്ടുന്ന പുരുഷന്മാർക്ക് ശമ്പളം അങ്ങനെ അങ്ങ് കൂടുന്നുമില്ല, ഏത് ജോലിക്കാണെങ്കിലും ശമ്പളം കൂടുന്നുമില്ല. പക്ഷെ വിലക്കയറ്റം ഒരു സൈഡിൽ നല്ലപോലെ പോകുന്നുണ്ട്. അപ്പൊ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പുരുഷന്മാർ കിടന്ന് പെടാപ്പാട് വിടുകയാണ്. അപ്പൊ ഒരു ഹെൽപ്പായിട്ട് സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെ, അതൊരു നല്ല കാര്യം വരുന്നതിന് വേണ്ടി ഒരു സൈഡിൽ അത് കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കുകയാണ് ഈ ആള്. ഈ നസീ എന്ന് പറയുന്ന ആള് അതാണ് ചെയ്യുന്നത് ഞാൻ പറയുള്ളൂ. പുള്ളിക്ക് വേറെ എന്തെല്ലാം റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് പുള്ളിയുടെ വഴിക്ക് കാശുണ്ടാക്കാം. അതല്ലാതെ നന്നായിട്ട് അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളെ മുസ്ലിം ആയി പോയെന്നും പറഞ്ഞ് അവരെ കടന്നിങ്ങനെ കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ട്? എന്റെ കാഴ്ചപ്പാടിൽ ഇല്ല. ഇനി ജാതി മതം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്ത് കെട്ടുപാടാണെന്നും എനിക്കറിയത്തില്ല. എന്നാലും പൊതുവെ ഒരു മൂന്നാമതൊരു വ്യക്തി എന്നുള്ള രീതിക്കുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.